നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം 71 വയസ്സുള്ള ബ്രിട്ടന്റെ കിരീടാവകാശി ചാൾസ് രാജകുമാരന്റെ കോവിഡ് 19 രോഗം ഭേദമാക്കിയത് ഇന്ത്യയുടെ ആ അത്ഭുതമരുന്നോ കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് നായിക് ഇപ്പോൾ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ചില കേട്ടറിവുകൾ വെച്ച് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇത്ര കണ്ട് പുലിവാലാകുമെന്ന് ഓർത്തില്ല ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ബ്രിട്ടനിലും ഇതൊരു വലിയ ചർച്ചയായിരിക്കുന്നു എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്നാണ് ചാൾസ് രാജകുമാരനെ കോവിഡ് 19 രോഗത്തിനുള്ള മരുന്ന് അയച്ചു കൊടുത്തത് ഈ മരുന്ന് കഴിച്ചതോടെ ചാൾസ് രാജകുമാരന്റെ രോഗം ഭേദപ്പെട്ടു എന്നാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത് അതും ഗോവയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്ര ആയുഷ് മന്ത്രി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഹോമിയോപ്പതിയും ആയുർവേദവും കൊറോണ വൈറസിനെ നേരിടാൻ ഫലപ്രദമാണെന്ന് നേരത്തെ വെളിപ്പെടുത്തിയ ആയുഷ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതായിരുന്നു മന്ത്രിയുടെ ഈ പ്രസ്താവന ഇപ്പോൾ പുലിവാലായത് ഈ പ്രസ്താവന മാത്രമല്ല ലണ്ടനിൽ നിന്ന് ചാൾസ് രാജകുമാരന്റെ വക്താവ് ഔദ്യോഗികമായി ഒരു മറുപടി കൊടുത്തിരിക്കുന്നു ചാൾസ് രാജകുമാരന്റെ രോഗം ഭേദപ്പെടുത്തുന്നതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മരുന്നിനും ഒരു പങ്കുമില്ല ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചാൾസ് രാജകുമാരനെ ചികിത്സിച്ചതും രോഗം ഭേദമാക്കിയതും ഇന്ത്യ പറയുന്നത് കള്ളമാണ് കോവിഡിനെതിരെ രാജ്യം പ്രതിരോധം ശക്തമാക്കുമ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗത ശൈലി ഉപയോഗിച്ച് ഇതിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിസഭയെയും പ്രധാനമന്ത്രിയെയും തെറ്റിദ്ധരിപ്പിച്ചത് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി MP പ്രധാനമന്ത്രിക്ക് അയച്ച ഒരു കത്താണ് എന്ന് വിമർശകർ ഇപ്പോൾ പറയുന്നു ആ കത്തിൽ മനീഷ് തിവാരി പറയുന്നു ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രി കൊറോണയ്ക്കെതിരെയുള്ള ഒരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ഇത് ഫലപ്രദമാണെന്നും ബംഗളൂരു സൗഖ്യയിലെ ചികിത്സ കൊണ്ട് ചാൾസ് രാജകുമാരന്റെ അസുഖം ഭേദമായെന്നും ഇത് ഇന്ത്യ ശീലിക്കണമെന്നുമായിരുന്നു മനീഷ് തിവാരി MPയുടെ ഉപദേശം ഈ ഉപദേശമായിരിക്കാം ആയുഷ് മന്ത്രി കേട്ടുപഠിച്ചത് എന്ന് വിമർശകർ പറയുന്നു ഹോമിയോപ്പതിയിലെ ആഴ്സനികം ആൽബം 30 ആയുർവേദത്തിലെ അഗസ്ത്യ ഹരിതകി തുടങ്ങിയവയും യുനാനിയിലെ ഒരു ഡസനോളം മരുന്നുകളാണ് ആയുഷ് മന്ത്രാലയം കോവിഡിനായി സജസ്റ്റ് ചെയ്യുന്നത് ബംഗളൂരുവിലെ ആയുർവേദ റിസോർട്ടിലെ ഡോക്ടറാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചതെന്നും കേന്ദ്ര ആയുഷ് മന്ത്രി പറഞ്ഞു കേന്ദ്ര ആയുഷ് മന്ത്രിയുടെ ഈ പ്രസ്താവനകളൊക്കെ ബംഗളൂരു സൗഖ്യ ഇന്റർനാഷണൽ ഹോളിസ്റ്റിക് ഹെൽത്ത് സെന്റർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഐസക് മത്തായി നൂറനാലുമായുള്ള സംഭാഷണങ്ങളിൽ നിന്ന് വന്നതാണെന്ന് വ്യക്തം ഐസക് മത്തായി പറയുന്നതും അതുതന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഹോമിയോപ്പതി മരുന്നുകൾക്കുള്ള സ്ഥാനം പണ്ടേ ഇന്ത്യയിൽ വേരുറപ്പിച്ചിട്ടുള്ളതാണ് ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് രോഗിയുടെ സ്വകാര്യത ഉറപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചാൾസ് രാജകുമാരന് ഏത് മരുന്നാണ് നൽകിയതെന്ന് ഞാൻ വെളിപ്പെടുത്തില്ല ഈ കോവിഡ് 19 രോഗബാധയുടെ തുടക്കം മുതൽ കർണാടക ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലുമുള്ള മരുന്നുകൾ കോവിഡ് 19 പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നു എന്നോർക്കുക കർണാടക സർക്കാരിന്റെ ഈ ഒരു താല്പര്യമാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനും ഈ ചികിത്സാ രീതിയിൽ താല്പര്യം തോന്നാൻ കാരണം പാർശ്വഫലമില്ലാത്തതും ചെലവ് കുറഞ്ഞതുമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതിയിലെ ഈ പ്രതിരോധ മരുന്നുകൾ ഡോക്ടർ ഐസക് മത്തായി പറയുന്നത് സുഖചികിത്സയ്ക്കായി പതിറ്റാണ്ടുകളായി ചാൾസ് രാജകുമാരൻ തന്റെ ആയുർവേദ റിസോർട്ടിൽ എത്താറുണ്ട് എന്നായിരുന്നു ചാൾസ് രാജകുമാരൻ മാത്രമല്ല രാജകുടുംബത്തിലെ മിക്കവർക്കും ഈ ആയുർവേദ ആശുപത്രിയുമായി ബന്ധമുണ്ട് ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് അസോസിയേഷന്റെ റോയൽ പേട്രൺ കൂടിയാണ് എലിസബത്ത് രാജ്ഞി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഹോമിയോപ്പതി ചികിത്സയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവർക്ക് ഈ ചികിത്സാ വിധികളൊക്കെ അറിയാവുന്നവരാണ് കൊറോണയെ നേരിടാൻ വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേക മരുന്നുകളൊന്നുമില്ല എന്ന് ഓർമ്മിക്കുക അപ്പോൾ പിന്നെ ഏക പോംവഴി എന്ന് പറയുന്നത് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി പകർന്നു നൽകുക അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് രോഗപ്രതിരോധ ശക്തി നൽകി ശരീരത്തിനെ കോവിഡിനെതിരെ പ്രതിരോധിക്കുക അതാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകതയെന്ന് ഐസക് മത്തായി പറയുന്നു ചാൾസ് രാജകുമാരൻ മാത്രമല്ല ലോകത്താകെ 10,000 ആളുകൾ ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്തിനേറെ ബാംഗ്ലൂരിലെ കുട്ടികൾക്ക് പോലും തങ്ങൾ ഈ മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് ഐസക് മത്തായി പറയുന്നു കേരളത്തിലെ ആരോഗ്യമന്ത്രി KK ശൈലജയും കേരള സർക്കാരും പോലും ഇത്തരം ഹോമിയോപ്പതി ചികിത്സയെ അനുകൂലിക്കുന്നവരാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കേരളം ഇത്ര ഫലപ്രദമായ മരുന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരുവിധ ഉത്സാഹവും കാട്ടുന്നില്ല സർക്കാർ പ്രൈവറ്റ് മേഖലകളിൽ വളരെ പ്രഗത്ഭരായ ധാരാളം
ഹോമിയോപ്പതി ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ട് എന്ന് ഓർക്കുക. അവരുടെ സഹായം കൂടി ചികിത്സാ രീതിയിൽ സർക്കാർ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം ശ്രമങ്ങളൊന്നും കേരള സർക്കാരോ ആരോഗ്യമന്ത്രിയോ കാണിക്കുന്നില്ല. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ചികിത്സാ വിഭാഗങ്ങളെ സംയോജിപ്പിക്കുന്ന മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം. ഈ മേഖലകളിലുള്ള പഠനങ്ങളെയും ഗവേഷണങ്ങളെയും പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ മന്ത്രാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇളം ചൂടുവെള്ളം കുടിക്കുക, യോഗാസനവും പ്രാണായാമവും ചെയ്യുക, ആഹാരത്തിൽ മഞ്ഞളും ജീരകവും മല്ലിയും വെളുത്തുള്ളിയും ഉൾപ്പെടുത്തുക, ദിവസവും ചെവനപ്രാശം കഴിക്കുക, ഔഷധ ചായ കുടിക്കുക, മഞ്ഞളിട്ട ചൂടുപാൽ കുടിക്കുക, ഒരു ടീസ്പൂൺ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ വായിൽ കൊള്ളിക്കുക, തൊണ്ടവേദനയും ചുമയും വന്നാൽ പുതിനയിലയോ പെരുംജീരകമോ ഇട്ട് ആവി പിടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോവിഡിനെ നേരിടാൻ ആയുഷ് മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആയുഷ് മന്ത്രാലയം ഹോമിയോപ്പതി ചികിത്സയെ പൂർണ്ണമായി അനുകൂലിക്കുന്നവരാണ്. ഇവിടെ കൗതുകമാവുന്നത് ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരന്റെ ഈ വാർത്തയിലുള്ള നിഷേധമാണ്. ചാൾസ് രാജകുമാരൻ ഈ ഒരു വാർത്ത ലോകത്തോട് പറയാൻ എന്തുകൊണ്ട് ഭയക്കുന്നു? ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യത്ത് ഫലപ്രദമായ ചികിത്സയില്ല എന്ന് വ്യക്തമാക്കാൻ ചാൾസ് രാജകുമാരന് മടിയാണോ? അതോ ഡോക്ടർ ഐസക് മത്തായി കള്ളം പറയുന്നതാണോ? കേന്ദ്രമന്ത്രി പറഞ്ഞത് നുണപ്രചരണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? വലിയ വിവാദമായിരിക്കുകയാണ് ഇന്ത്യയുടെ ചികിത്സാ വിധി അനുസരിച്ച് ചാൾസ് രാജകുമാരന്റെ കോവിഡ് രോഗം മാറ്റി എന്ന മന്ത്രിയുടെ പ്രസ്താവന. ഇതിൽ സത്യമേത് മിഥ്യയേത് എന്ന് നെല്ലും പതിരും തിരിയാതെ കിടക്കുന്നു. എന്തായാലും ബ്രിട്ടന്റെ അഹങ്കാരമാണ് ചാൾസ് രാജകുമാരന്റെ വക്താവിൽ നിന്ന് വന്നതെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ ഇന്ത്യ വെറുതെ തള്ളുന്നതാണെന്ന് മറ്റൊരു കൂട്ടർ തിരിച്ചും പറയുന്നു. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ കൂടുതൽ നിജസ്ഥിതികൾ ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ വിശ്വസിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ഹോമിയോപ്പതിയോ ആയുർവേദത്തെയോ ഒന്നും നിഷ്കരണം നമുക്ക് തള്ളിക്കളയേണ്ട. എല്ലാ സാധ്യതകളും എല്ലാ വാതിലുകളും തുറന്നിടുക. ചാൾസ് രാജകുമാരൻ കള്ളം പറയുന്നതാണോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.